എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കണക്കിന് വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വാ തുറന്നാൽ അബദ്ധം മാത്രം പറയുന്ന ജയരാജൻ യു ഡി എഫിന്റെ ഐശ്വര്യമാണെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അശ്ലീല വീഡിയോ തയ്യാറാക്കിയതിന് പിറകിൽ വി ഡി സതീശനാണെന്ന് ജയരാജൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു സതീശൻ. വ്യാജ വീഡിയോ ആരോപണത്തിൽ നിയമ നടപടി ഉണ്ടാകുമെന്നും സതീശൻ പറയുന്നുണ്ട്. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സതീശൻ. വിമാനത്തിലെ പ്രതിഷേധത്തിനിടെ മുഖ്യമന്ത്രി വിമാനത്തിലുണ്ടെന്ന് ആദ്യം പറയുക, പ്രതിഷേധക്കാർ മദ്യപിച്ചെന്ന് പറയുക, പിന്നെ അതൊക്കെ മാറ്റി പറയുക. അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ജയരാജൻ ഞങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്നയാളാണ്. തെരഞ്ഞെടുപ്പിലെ ക്ഷീണം മാറ്റാനാണ് ഇപ്പോൾ അദ്ദേഹം ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും സതീശൻ പരിഹസിച്ചു. പാവങ്ങളായ പ്രവാസികളുമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ പ്രവാസി സ്നേഹം സമ്പന്നരോട് മാത്രമാകരുതെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി കാരണം പ്രവാസികൾ ആത്മഹത്യ ചെയ്തുവെന്നും അന്നൊന്നും മുഖ്യമന്ത്രിയുടെ പ്രവാസി സ്നേഹം കേരളം കണ്ടിട്ടില്ല. സംസ്ഥാനത്ത് വ്യാപകമായി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സി പി ഐ എം എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഭരണകക്ഷിയെ അഴിഞ്ഞാടാൻ വിട്ടേക്കുന്നത് കേരള ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കുമെന്നും വി ഡി സതീശൻ പറയുന്നു. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് അവതാരങ്ങൾ ഈ ഭരണത്തിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതെന്നും എന്നാൽ ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണകാലത്ത് അവതാരങ്ങളെ മുട്ടി നടക്കാൻ വയ്യാതെയായി എന്നുമാണ് വി ഡി സതീശൻ പറയുന്നത്. ഷാജ് കിരൺ ഒമ്പതാമത്തെ അവതാരമാണെന്നും മോൻസൺ മാവുങ്കൽ പ്രതിയായ വ്യാജ പുരാവസ്തു തട്ടിപ്പു കേസിൽ ആരോപണ വിധേയയായ പ്രവാസി വനിത അനിതാ പുല്ലയിൽ ലോക കേരള സഭയിൽ എത്തിയത് എങ്ങനെയാണെന്നും സതീശൻ ചോദിച്ചു. ഇനിയും ഇതുപോലുള്ള നിരവധി അവതാരങ്ങളുണ്ടെന്നും അവതാരങ്ങൾക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റിയ അവസ്ഥയാണ് നിലവിലുള്ളതെന്നും സതീശൻ പറയുന്നു. കച്ചവടവും കമ്മീഷനുമായി വരുന്ന ഏത് ആൾക്കാരെയും സ്വീകരിക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ നിലപാടെന്നും വി ഡി സതീശൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.